ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാംലൈറ്റ്. ഇന്നത്തെ ഇൻട്രോയിൽ ഇച്ചാനില്ല, ഇച്ചാൻ ഉറക്കത്തിലാണ്. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു, ഭയങ്കര കോൾഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്, എന്നാലും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. എനിക്ക് മാറി ഉടനെ ഇച്ചാനായി. ഇപ്പം ഇച്ചാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഉറക്കമാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആക്ച്വലി ഇന്ന് ഇച്ചാൻ്റെ ബർത്ത്ഡേ ആണ്, January 20 ഇച്ചാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ കുറച്ച് സർപ്രൈസൊക്കെ വിചാരിച്ചിട്ടുണ്ട്, വലിയ സർപ്രൈസ് ഒന്നല്ല, ചെറിയൊരു സർപ്രൈസൊക്കെ കരുതിയിരുന്നു. സർപ്രൈസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് ഔട്ടിങ്ങിനൊന്നും പോയില്ല, കാരണം രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് തന്നെ ഔട്ടിങ്ങൊന്നും പോയിട്ടില്ല. ഞാൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, ഇനി നമുക്ക് വൈകിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇത്തവണ കേക്ക് ഓർഡർ ചെയ്തില്ല. ഞാൻ ആദ്യം ഷീനിൻ്റെ അടുത്ത് കേക്കൊക്കെ ഓർഡർ ചെയ്യാൻ ഓർഡറൊക്കെ ചെയ്തുവായിരുന്നു. പിന്നെ വിചാരിച്ചു ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം, ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോർമലി സാധാരണ പ്ലം കേക്കും അതുപോലെ വാനില സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, അത് ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ ഞാനൊരു ബർത്ത്ഡേ ക്രീം കേക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ക്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല, കാരണം നമ്മൾ ഈ ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് നല്ലൊരു പ്രാക്ടീസ് വേണം, ഒരു എന്നാലേ അതൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുട്ടി കേക്ക്. പിടിച്ച തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ വിചാരിച്ചു ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ, ഇവിടെ ഹാളിൽ ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ്. അപ്പോൾ ഇച്ചാൻ എണീക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഏകദേശം ഒക്കെ ഞാൻ എണീപ്പിക്കാനുള്ളൊരു ടൈമായോ, കാരണം സന്ധ്യാവാറായി. അപ്പം അതിന് മുന്നേ പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കേക്ക് ഞാൻ ഓൾറെഡി ഇച്ചാൻ ഉറങ്ങുന്ന ടൈമിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ, കാരണം എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൽ വലിയ പ്രശ്നമില്ല, കാരണം ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ക്രീം കേക്ക് നമ്മളൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇച്ചിരി ടാസ്ക്കാണ്. അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് പരിപാടിയിൽ നിൽക്കുകയാണ്, അപ്പം പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇത്തവണ ബലൂണ് അവോയ്ഡ് ചെയ്തു, കാരണം എല്ലാ തവണയും ബർത്ത്ഡേക്കും വെഡിങ് അനുസരിച്ചും നമ്മൾ ബലൂണെല്ലാം യൂസ് ചെയ്യുന്നേ. അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചു ബലൂൺ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇത് വേറൊന്നുമില്ല, നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ മടക്കി മടക്കി ഉണ്ടാക്കുന്ന വിഷറി ആണ്, അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. യെല്ലോ കളർ, ലൈറ്റ് യെല്ലോ കളർ ചാർട്ട് പേപ്പറിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതുപോലെ ചാർട്ട് പേപ്പർ വാങ്ങാൻ കിട്ടും, അപ്പം അതിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പല കളേഴ്സിലും അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ ഇത്തവണ യെല്ലോ ചൂസ് ചെയ്തത് ഇച്ചാൻ്റെ ബർത്ത്ഡേയുടെ കളർ തീം ലൈറ്റ് യെല്ലോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് യെല്ലോയുടെ ഒരു ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പല സൈസിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് അങ്ങനെ പല സൈസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡെക്കറേഷൻ ഒരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനറുണ്ട്, ഹെച്ച് അവിടെ പോയി, ആ ഹെച്ച് ഇതിനിടയിൽ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ആ ഹെച്ചിട്ട്. അപ്പം ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനറാണ്. ഇതിനൊരു ഈ ലെറ്ററിനൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ആ ഒരു സിനിമയിലൊക്കെ നമ്മുടെ ആ ഒരു റൈറ്റിംഗ് ഇതില്ലേ, ആ സംഭവമാണിത്. ആ ഒരു സ്റ്റൈലിലാണിത് പോയിരിക്കുന്ന, ആ ഒരു ലെറ്റർ സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു, വെറൈറ്റി ആയിട്ട് തോന്നി, അങ്ങനെയാണ് അതെടുത്തത്. പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ അതിന് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചാർട്ട് പേപ്പറും അതുപോലെ തന്നെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ബാനറും മേടിച്ചിരിക്കുന്നത് ആമസോണിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങാം, കാരണം ഇച്ചാൻ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഡെക്കറേഷൻ ഇവിടെ തീർന്നു,
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് ഇച്ചാനാണ്, ഞാൻ വെറുതെ സഹായിക്കാൻ മാത്രമേ നിൽക്കാറുള്ളൂ. ഇത്തവണ ഫുള്ളും ഞാനിങ്ങനെ ഏറ്റെടുത്ത് ചെയ്തിരിക്കുകയാണ്. കൊള്ളാൻ തോന്നുന്നുണ്ട്, സിമ്പിളായിട്ട് ചെയ്തു. ഇച്ചാൻ്റെ കുറവ് നല്ലപോലെ ഫീൽ ചെയ്തു. ഒരാളും കൂടെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും. ഇപ്പം ഇച്ചാൻ ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചനെ വിളിക്കാം, കാരണം വൈകിട്ട് ചായയൊന്നും കുടിക്കാണ്ട് കിടക്കുകയാണ്. ഉച്ചയ്ക്ക് ടാബ്ലറ്റ് കഴിച്ച് ഭയങ്കര ടയർഡായിട്ട് കിടക്കുകയാണ്. അപ്പം ഇനി എണീപ്പിച്ച് ചായയൊക്കെ കൊടുക്കണം. പിന്നെ ചായ കൊടുക്കുന്നതിന് മുന്നേ ഇത് സർപ്രൈസ് കാണിക്കണം. ചായ സർപ്രൈസ് ആവില്ലെന്നുള്ള അറിയില്ല, നോക്കട്ടെ. ഒന്ന് വിളിച്ച് എണീപ്പിക്കാം. ചായ വന്നോ വന്നോ വന്നോ. അപ്പോ ഇതായിരുന്നു ഇവിടെ പണി. ഇതായിരുന്നു പണി. എങ്ങനെയുണ്ട്? അപ്പോ ഹെവി ഉടുപ്പിട്ടിട്ട് വന്നു. ചായ ഓർക്കത്തിൽ ഞാൻ പറഞ്ഞു ചായ ഒരു സർപ്രൈസ് ഉണ്ട്, അപ്പൊ അതൊക്കെ എണീറ്റ് വന്നു പറഞ്ഞു. അങ്ങനെ എണീറ്റ് വന്നു, ഉടുപ്പിട്ടിട്ട് ഇപ്പൊ വരും. എങ്ങനെ സർപ്രൈസ് ആയോ ഇല്ലയോ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? സാരി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ അറിഞ്ഞു? മക്കള് പറഞ്ഞല്ലോ ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവരെ തട്ടുകൂട്ടോ കേട്ടപ്പോ ഞാൻ മനസ്സിലായി, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കൊള്ളാം, സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ ചായ. സെൻസർ കട്ട് ചെയ്യുന്നു. സെൻസർ കട്ട് ചെയ്യാനൊന്നുമില്ല, ഭാര്യയ്ക്ക് ഇമ്മോടുക്കണെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കേക്കും ഒരു സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഹസ്ബൻഡ് ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ആയണമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂട. എന്തൊക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം വേണ്ട, നമുക്ക് ഇങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ നമുക്ക് ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ഒന്നും പറ്റത്തില്ല. കാരണം വിചാരിച്ചില്ലേ, കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഞാൻ കാരണം എനിക്ക് വയ്യാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ എണീറ്റ് പോകുമ്പോൾ, കാരണം കേക്ക് ഞാൻ രാവിലെ ബേസ് അത്രയും ഞാൻ ഉണ്ടാക്കി, ക്രീം മാത്രമാണ് വൈകിട്ട് ഞാൻ ഫിനിഷ് ചെയ്ത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകുമ്പോഴത്തേ ചോദിക്കും എന്ത് പറ്റി വൈകി, എനിക്ക് കുറച്ച് പരിപാടിയാണ്. അപ്പം നമുക്ക് സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിൽ അതല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഒളിപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ പുറത്ത് ഞാനും സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്, അത് ചാർട്ട് പേപ്പർ. അത് വിഷറിയുടെ പഴയ നമ്മൾ ക്ലാസ്സിലിരുന്ന് ഉണ്ടാക്കത്തില്ല, അതുപോലത്തെ ടൈപ്പ് വിഷറിയിൽ ഉണ്ടാക്കി പല ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇച്ചാൻ അങ്ങനെ ബലൂണോ അങ്ങനത്തെ ഭയങ്കര അതൊന്നും ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം, എപ്പോഴും ബലൂൺ അല്ലേ വയ്ക്കുന്നത്, അപ്പൊ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. മഞ്ഞ കളർ എന്റെ ഷർട്ട് മഞ്ഞ ആയത് അതന്നെ. Happy birthday to you. മുന്നേ ആയിട്ടൊക്കെ തന്നെ വന്നല്ലേ. ആ സൂപ്പർ. അങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കി ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞോ, നമ്മള് ഔട്ട്ഡോറിലൊക്കെ പോണം, കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായി. ഇപ്പൊ എനിക്ക് പനി ഒരുവിധം മാറി. കൊറോണ എന്നല്ല, കൊറോണ ജലദോഷ പനിയാണ്. ഞങ്ങൾ ഈ ഒരു നാലഞ്ചു ദിവസത്തിന് മുന്നേ ഞങ്ങള് മഴയൊക്കെ നനഞ്ഞായിരുന്നു, രണ്ടുപേരും നനഞ്ഞായിരുന്നു. പനിക്കാണ് ആദ്യം വന്നത്, എൻ്റെ നിന്ന് ഇച്ചായന് വന്നു. അതാണ് സംഭവം. ഞാനിപ്പം ഇന്നലെ ആയപ്പോൾ എനിക്ക് ഇച്ചിരി മാറി, പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞു. ഇന്ന് പനിയില്ല, പക്ഷെ നല്ല ജലദോഷവും ആ ഒരു ക്ഷീണവും ഒന്നും വിട്ട് മാറിയിട്ടില്ല.
ചിച്ചൻ ഒട്ടും വൈകി കേട്ടോ. ഇപ്പോഴാണ് എണീറ്റ ആള്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ റൂമിൽ തന്നെ ഞാൻ കൊണ്ടു കൊടുത്തു. കാരണം എണീറ്റ് വന്ന് കഴിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എണീറ്റത്. എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി. എന്റെ സെലക്ഷൻ ആണ്. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. ഇത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന പരിപാടി ആകുമ്പോ സർപ്രൈസ് ആവില്ലല്ലോ. ഞാനെ ചോട്ടിക്ക് സർപ്രൈസ് ആവുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വേണ്ട വേണ്ട. ഇനിയിപ്പം ഈ പയ്യ അടിച്ചിരിക്കുന്ന ആളെ കൊണ്ട് പുറത്തു ഒന്നാമത്തെ കാര്യം ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ ഏരിയയില് ഫുള്ളും ഭയങ്കര മരങ്ങളും തണുപ്പും ഒക്കെയാണ്. ഇന്നലെ രാത്രിയും പനി അത്ര കൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ പുറത്തിറങ്ങി. അപ്പൊ അതും കൂടെ ആയപ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പനിയും കാര്യങ്ങളൊക്കെ ആയത്. അപ്പം നമുക്ക് നമുക്ക് ഔട്ടിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ പിന്നെ ഒരു വ്ളോഗ് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യാതായിരിക്കും നല്ലല്ലേ. ഇപ്പൊ ഇത് ചെറിയൊരു വ്ളോഗ്, ബർത്ത്ഡേ, ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.